പ്രാന്ത ആളുകൾ. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലെ രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്രവിഭാഗം. വനവിഭവ ശേഖരണം, കൃഷി എന്നിവയായിരുന്നു തൊഴിൽ. ബ്രിട്ടീഷ് ആധിപത്യം വന്നതോടെ ഇവരുടെ ജീവിത രീതി മാറി. അധികാരികൾ ഭൂമി കയ്യേറി. റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അടിമകളെ പോലെ ജോലി ചെയ്യിച്ചു. ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനത നേതാക്കന്മാരായ സിദ്ധുവിന്റെയും കാനുവിന്റെയും നേതൃത്വത്തിൽ പൊരുതാൻ ആരംഭിച്ചു. 1855 ജൂൺ 30 തുടങ്ങിയ വിപ്ലവം 1856 ജനുവരി 3 വരെ നീണ്ടു. അമ്പും വില്ലും വാളുകളും കൊണ്ട് വഴുനീള ശത്രുക്കളെ കൊന്നൊടുക്കിയ സാന്താൾ പട മുന്നേറി. മേജർ ബറോസിന്റെ നേതൃത്വത്തിലായിരുന്നു ബ്രിട്ടീഷ് പ്രതിരോധം. ഒടുവിൽ ബ്രിട്ടീഷ് സേന തോറ്റോടി. അവർ കൊൽക്കത്തയിൽ ലക്ഷ്യമാക്കി മുന്നേറി. മൂർഷിദാബാദിൽ വീണ്ടും ബ്രിട്ടീഷ് സൈന്യം പ്രതിരോധം തീർത്തു. ഇത്തവണ ബ്രിട്ടീഷുകാർക്കായിരുന്നു ജയം. പക്ഷേ സാന്താളുകൾ കീഴടങ്ങിയില്ല. അവസാനത്തെ പടയാളി മരിച്ചു വീഴും വരെ യുദ്ധം തുടർന്നു. ഈ വിപ്ലവത്തിൽ 15,000-ൽ സാന്താളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. സാന്താൾ വിപ്ലവകാരികളെ തോക്കേന്തി ബ്രിട്ടീഷ് സൈന്യം മൃഗീയമായി അടിച്ചൊതുക്കുകയായിരുന്നു.